ഹായ് കൂടുകാരെ, ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും പുതിയൊരു എപ്പിസോഡായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഒക്കെ ഇടാതിരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ മോളുടെ ഒരു വിദ്യാഭ്യാസം ഒക്കെ ആയിട്ട് കുറച്ച് ഒരു മാസമായിട്ട് അതിൻ്റെ ഓട്ടപ്പാച്ചിലായിരുന്നു കേട്ടോ. ശരിക്കും എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ ഒരു കൃപ കൊണ്ട് നന്നായിട്ട് നടന്നു. അപ്പോൾ ബാംഗ്ലൂർക്ക് പോയിരിക്കുന്ന ആ വിഷസും അതുപോലെ ഞങ്ങളുടെ വിശേഷങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോസ് നിങ്ങളുടെ മുമ്പിലേക്ക് പെട്ടെന്ന് എത്തിക്കണമെന്ന് ഓർത്തുകൊണ്ടിരുന്നതാണ്. അങ്ങനെ എഡിറ്റിംഗ് എല്ലാം തീർന്നു, വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടി എല്ലാം റെഡിയായി കഴിഞ്ഞപ്പോൾ സംഭവത്തിന് കമ്പ്യൂട്ടറിൻ്റെ ഒരു സൗണ്ട് ഹാർഡ്വെയറിന് എന്തോ സംഭവിച്ചു, എന്തോ ഒരു എറർ കമ്പ്യൂട്ടറിന് സംഭവിച്ചു. അപ്പോൾ നമ്മുടെ ദീപുവാശാൻ ഇവിടെ ഇല്ല, ദീപുവാശാൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആ വീഡിയോ ഒരുപക്ഷെ ഇതിൻ്റെ പിന്നാലെ ആയിരിക്കും, അല്ലെങ്കിൽ ഇതിൻ്റെ ഒപ്പം തന്നെ എന്താണേലും വരും. എന്താണേലും നമ്മൾ പൂർവാധികം ശക്തിയോടെ വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് കട്ടപ്പനയ്ക്ക് അടുത്തുള്ള നരിയമ്പാറയാണ്. അപ്പം ദേ നമ്മുടെ വിനോദ ചേട്ടനും ഞാനങ്ങളും കൂടിയാണ് ഇന്ന് നരിയമ്പാറയിൽ എത്തിച്ചേർന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുത്തൻ പുതിയ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അത് ഓളാക്കി വെക്കുക. മാത്രമല്ല നമ്മുടെ ഫേസ്ബുക്ക് പേജും കൂടെ എല്ലാവരും കയറി ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ. അപ്പം വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്നത്തെ യാത്ര ആരംഭിക്കുന്നത് നമ്മൾ കട്ടപ്പനയ്ക്ക് അടുത്തുള്ള നരിയമ്പാറ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് നമ്മൾ ആരംഭിക്കുന്നത്. നരിയമ്പാറ എന്ന് ഏകദേശം 2 കിലോമീറ്റർ നമ്മൾ കയറി ചെന്നാൽ കാണാൻ പറ്റുന്ന ഒരു കൊച്ചു കവലയാണ് കേട്ടോ. നരിയമ്പാറ സ്കൂൾ ജംഗ്ഷൻ, ഇവിടെ ഒരുപാട് ഫിലിമിൻ്റെ ലൊക്കേഷനൊക്കെ ആയിട്ടുള്ള മാറിയ ഒരു കൊച്ചു കവലയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ദേ ആ കാണുന്ന വഴിക്കൂടെ നമ്മൾ ഇടത്തേക്ക് നമ്മൾ യാത്രയാകുവാണ്. ദേ കണ്ടോ, ശബരിഗിരി ക്ഷേത്രം എന്ന് പറയുന്ന ആ ബോർഡ് വെച്ചിരിക്കുന്ന അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. ഇനി നമ്മൾ പോകുന്ന വഴി എന്ന് പറയുന്നത് വളരെ ഗംഭീരമായിട്ടുള്ള കാഴ്ചകൾ കണ്ട് വളരെ ചെറിയ ഇടുങ്ങിയ വഴി കൂടിയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. വഴി നല്ല ദൂരവും അതുപോലെ നല്ല ഹെയർപിൻ്റെ വളവുകളും ഉള്ള ഒരു വഴിയാണ് കേട്ടോ. ഏകദേശം 12 ഹെയർപിൻ്റെ വളവുകളുണ്ട്. ഈ എല്ലാ വാഹനങ്ങളും ഇപ്പോൾ നിലവിൽ അവിടെ കയറി ചെല്ലും. നമ്മൾ പോകുന്ന വഴി ടാറിംഗ് ആണെങ്കിൽ പോലും കുറച്ച് ദൂരം കഴിയുമ്പോൾ ഓഫ് റോഡും അതുപോലെ കോൺക്രീറ്റ് വഴികളുമായിട്ട് മാറും. എന്താണേലും ഇതിനോടുള്ള ഡ്രൈവിംഗ് ഒക്കെ ആസ്വദിച്ച് ചുറ്റുപാടുള്ള കൃഷിയിടത്തിൻ്റെ മനോഹര കാഴ്ചകളൊക്കെ കണ്ട് നമ്മളൊക്കെ അങ്ങനെ യാത്ര തുടരാം. എൻ്റെ കൂടെ ഇന്നൊരു വേറൊരു ചങ്ങാതിയുണ്ട്. ചങ്ങാതിയുടെ ഞാൻ അവിടെ ചെന്നതിന് ശേഷം നിങ്ങളെ പരിചയപ്പെടുത്തി തരാം കേട്ടോ. ഒരു 5-6 വളവ് ഹെയർപിന് വളവൊക്കെ കഴിഞ്ഞ് നമ്മൾ കയറി വന്നു കഴിഞ്ഞോ, പിന്നെയുള്ള വഴി ഇത് ഇതുപോലെ കേട്ടോ, ഫുള്ള് ഓഫ് റോഡ് പിന്നെ അടിക്കണം. വിനോചേട്ടൻ അങ്ങനെ തത്തെണ്ണം തീയെണ്ണം വെച്ച് ഇതേ ഫ്രണ്ടിൽ പോകുന്നുണ്ട് കേട്ടോ. നമ്മൾ നമ്മുടെ ബൈക്കാണ്, വിനോചേട്ടൻ സ്കൂട്ടി കൊണ്ടാണ്. അപ്പോൾ അതെ ഇതുപോലുള്ള ഓഫ് റോഡൊക്കെ കയറി നമ്മൾ ആ മലയുടെ ടോപ്പിലേക്ക് നമ്മളങ്ങനെ എത്തിയ കൂട്ടുകാരെ, ഏകദേശം 12 ഹെയർപിന് വളവുകളുള്ള ഒരു വഴിക്കിടെയാണ് നമ്മൾ ദേഹം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിങ്ങോട്ട് തിരിച്ചിറങ്ങിയപ്പോഴാണ് ഈ വളവുകളൊക്കെ എണ്ണിയത്. അങ്ങോട്ട് കയറി പോയിപ്പോൾ എണ്ണാനൊന്നും പറ്റത്തില്ലല്ലോ, എങ്ങനെയെങ്കിലും അവിടെ എത്തിച്ചേരണമെന്നുള്ളൊരു ധാരണയിലാണ് നമ്മൾ വാഹനം ഓടിക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് കോൺക്രീറ്റ് വഴിയായിരുന്നെങ്കിൽ പിന്നീട് നമുക്ക് ശരിക്കും മണ്ണ് വഴിയായി. മണ്ണ് വഴി മാത്രമല്ല, ദേ കോൺക്രീറ്റ് വഴികടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്താണേലും ചെറിയ ഇടുങ്ങിയ വഴിയിൽ കൂടെ ഹെവി റിസ്ക് എടുത്ത് നമ്മൾ യാത്ര ചെയ്ത് ദേ ഹെയർപിന് വളവുകളൊക്കെ കയറി 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 നമ്മൾ ഫ്രണ്ടിൽ പോണ സ്കൂട്ടി കണ്ടോ, എത്ര അടിപൊളിയായിട്ടാണ് അദ്ദേഹം വാഹനം ഓടിക്കണമെന്ന് നോക്കിയേ. ഫൈനലി നമ്മൾ ദേ ആ മലയുടെ ടോപ്പിലേക്ക് ഏകദേശം എത്തിച്ചേർന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ കയറി ചെല്ലുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ഗംഭീരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. ശരിക്കും നമ്മൾ താഴെ ഒരു ബോർഡ് കണ്ടില്ലേ, ശബരിഗിരി ക്ഷേത്രം എന്ന് പറഞ്ഞൊരു ബോർഡ് കണ്ടില്ലേ, ആ അമ്പലത്തിൻ്റെ ആ ഒരു മുറ്റത്തേക്കാണ് നമ്മൾ കയറി ചെന്നിരിക്കുന്നത് കേട്ടോ.
നമ്മൾ കോളേജ് മലയിലെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ശബരിഗിരി ക്ഷേത്രമാണ്. ഈ ക്ഷേത്രം ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ്. ഇത് ശരിക്കും ഏറ്റവും മലയുടെ ടോപ്പിൽ മാത്രം ഇരിക്കുന്ന ഒരു ക്ഷേത്രമാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ക്ഷേത്രത്തിൻ്റെ ഇവിടുന്ന് ആ ഒരു മേഖലയിലാണ് കോളേജ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ കോളേജിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് തന്നെ നമുക്കിത് ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് കാഴ്ചകൾ കണ്ടതിന് ശേഷം നമുക്ക് കോളേജിലേക്ക് ഇറങ്ങാം കേട്ടോ. അപ്പോൾ നിങ്ങൾ നോക്കി, നമ്മൾ കയറി വന്ന ആ ഒരു സ്പോട്ട് എന്ന് പറയുന്നത് ഇതുകൊണ്ടോ, ആ താഴെ കണ്ടോ ആ ചർച്ചൊക്കെ, ആ ചർച്ചൊക്കെ വളരെ മനോഹരമായിട്ടുള്ള ചർച്ച കേട്ടോ. മറ്റ് ചർച്ചിനെ അപേക്ഷിച്ച് വളരെ വ്യത്യസ്തമായ ഒരു ചർച്ചയാണ്. കാരണം അതിൻ്റെ നിർമ്മിതി തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു വേറെ ലെവലാണ് കേട്ടോ. അപ്പോൾ ആ ചർച്ചിൻ്റെ അവിടുന്ന് നമ്മളിത് ഇങ്ങനെ കയറി വന്നു, ഇങ്ങനെ കയറി വന്നിട്ട് നമ്മളിത് ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. നമ്മുടെ കട്ടപ്പന ടൗണിൻ്റെ ഒരു ലോങ് വ്യൂ ഈ സൈഡിൽ നിന്നാൽ നമുക്ക് കിട്ടും കേട്ടോ. നിങ്ങൾ നോക്കി, ഫുള്ള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കാടും അതുപോലെ ഇഞ്ചമുള്ളൊക്കെയാണ്. പക്ഷേ അതേ അങ്ങേറ്റത്ത് നോക്കണം, ഫുള്ള് കട്ടപ്പന ടൗണാകട്ടെ, എത്ര രസമാണ് നോക്കിയേ. ഫുൾ ഏരിയയിൽ മേട്ടുക്കുഴിയും വ്യൂ പോയിന്റ്, അതുപോലെ 20 ഏക്കർ ചർച്ച്, അങ്ങനെ അങ്ങോട്ട് പോയി വള്ളക്കട പള്ളി അല്ലേ, നല്ലൊരു പുതിയ പള്ളി പടന്നുകൊണ്ടിരിക്കുന്നത്. എന്റെ പൊന്നു കൂട്ടുകാർ, ഒരു രക്ഷയില്ലാത്ത വൈബായിട്ട് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ അതല്ല, അത് ചക്രപൊടി കാണുന്നു അങ്ങേറ്റം ചക്രപൊടി. ശരിക്കും ഈ ക്യാമറയൊക്കെ ഇവർക്ക് കാണാൻ പറ്റുമോ എന്നറിയില്ല, പക്ഷം കണ്ടോ എത്ര മഞ്ഞു മൂടി നിൽക്കുന്ന ആ കാഴ്ച കണ്ടോ, ചക്രപൊടിയാണ്. കല്യാണത്തണ്ട് മലനിരകള്, ഈ കാണുന്നതുണ്ടോ ഇടുക്കി ഡാമിലെ ജലാശയമാണ്, ഇതുണ്ടോ വെള്ളം കിടക്കുന്ന കാഴ്ച കണ്ടോ, എത്ര മാത്രം അടിപൊളിയായിട്ടാണ് നമുക്ക് ഇവിടെ വന്ന് ആ കാഴ്ചകൾ വീക്ഷിക്കാൻ പറ്റണമെന്ന് നോക്കിയാൽ. അതുപോലെ ഇങ്ങേ അറ്റത്തേക്ക് പോയി കഴിഞ്ഞാൽ ഫുള്ള് നമ്മുടെ നരിയമ്പാറ, അതുപോലെ വെള്ളിലാങ്കണ്ടം, അങ്ങനെ ഏലപ്പാറയുടെ ഒരു സൈഡ് വരെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ഈ നിൽക്കുന്ന സ്പോട്ട് എന്ന് പറയുന്നത് ശരിക്കും ഡേഞ്ചറാണ്, അഗാധമായ കുഴിയാണ്. ചെറിയൊരു പണി ഇപ്പോൾ ഉണ്ടാക്കിയതല്ലേ വിനോദ ചേട്ടാ, കാരണം ഇവിടെ സ്ലിപ്പിംഗ് ഉണ്ടായിരുന്നു, നമ്മളത് അറിഞ്ഞില്ല. അപ്പോൾ നരിയമ്പാറ ശബരിഗിരി ക്ഷേത്രമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ക്ഷേത്രത്തിൻ്റെ എന്തൊക്കെയോ നിർമ്മാണ പ്രവർത്തനങ്ങളും മറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ശരിക്കും ഒരുപാട് പഴക്കമുള്ള അല്ലെങ്കിൽ ഒരു പുരാതനമായ ഒരു ക്ഷേത്രമാണ് ശബരിഗിരി ക്ഷേത്രം കേട്ടോ. വിനോദ 1972 നമ്മുടെ ഇടുക്കി ജില്ല രൂപീകരിച്ചത്, 72 അപ്പോൾ 72 മുമ്പുണ്ടായിരുന്ന ഒരു കോളേജ് കേട്ടോ. എനിക്ക് തോന്നുന്നത് 1965-69 കാലഘട്ടത്തിലാണ് ശരിക്കും ഈ കോളേജിൻ്റെ പ്രവർത്തനം ഇവിടെ ആരംഭിച്ചത് അല്ലേ. ശരിക്കും അപ്പൊ ആ കോളേജ് ഉണ്ടാക്കാനുള്ള 8 കൊല്ലം 10 കൊല്ലം ഞാൻ വായിച്ചത് അങ്ങനെ 8 കൊല്ലം മാത്രമാണ് ഈ കോളേജ് ഈ മലയുടെ ടോപ്പിൽ പ്രവർത്തിച്ചിട്ടുള്ളൂ കേട്ടോ. ശരിക്കും ഇവിടെ കാലൊക്കെ എടുത്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോഴുണ്ടല്ലോ, ഒരു 1969-65 കാലഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ ഒരു 70 കാലഘട്ടത്തിലേക്ക്, 8 വർഷം മാത്രമാണ് ഈ കോളേജ് ഇവിടെ പ്രവർത്തിച്ചത്, ആ ഒരു കാലഘട്ടത്തിലേക്ക് എന്റെ മനസ്സങ്ങോട്ട് പോയി. ഇവിടെ ഒരുപാട് കുട്ടികൾ ഇങ്ങനെ പാറി പറ നടന്ന അവരുടെ പ്രണയവും സന്തോഷവും സങ്കടവും സംഘടനവും അതുപോലെ മറ്റ് വിശേഷങ്ങളും ഒക്കെ നടന്നായിരിക്കുന്ന ഒരു കോളേജാണ്. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞായിരുന്നു, ഇത് ഇടുക്കിയുടെ കേരളത്തിൻ്റെ ഒക്കെ ഒരു ചരിത്രമായിട്ട് ഈ കോളേജ് അവശേഷിപ്പിക്കണം. അപ്പോൾ ഈ കാണുന്ന ഒരു കോളേജിൻ്റെ ഭാഗമാണെങ്കിലും ഇപ്പം അത് ദേവസ്വം ബോർഡിൻ്റെ ഒരു ഓഫീസായിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പം താഴേക്ക് നമുക്ക് പോകാം. കോളേജിൻ്റെ ആ ഒരു മേഖലയിലേക്ക് നമ്മളിപ്പോൾ എത്തിയിട്ടുണ്ട്. ഇവിടെ ഇപ്പം നിലവിലെ കോളേജിൻ്റെ ഈ മേഖലയൊക്കെ ഫുള്ള് കാട് പിടിച്ച് അങ്ങനെ വൈബായിട്ട് കിടക്കുകയാണ്. പക്ഷേ ഈ കാട് പിടിച്ച് കിടന്നാലും ഈ കോളേജിന് ഒരു സൗന്ദര്യമുണ്ട്, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ. ഇതിൻ്റെ ഒരു ചരിത്രവും വിശേഷിപ്പും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. നമ്മുടെ ഇപ്പോൾ രാഷ്ട്രീയത്തിലുള്ള, കേരള രാഷ്ട്രീയത്തിലുള്ള ഒരു പ്രമുഖൻ അല്ലെങ്കിൽ ഇടുക്കിയുടെ രാഷ്ട്രീയത്തിലുള്ള ഒരു പ്രമുഖൻ ഈ കോളേജിൽ പഠിച്ച് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞിട്ടായിരുന്നു, എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ മദർ പറഞ്ഞിട്ടാണ് ഞാനിവിടെ വന്നതെന്ന്. ചേച്ചി കുറേ കഥകളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ പിന്നാലെ ഇങ്ങനെ നമുക്ക് പോയി പറയാം കേട്ടോ. ഇഞ്ചമുള്ള, അയ്യോ എൻ്റെ ദൈവം, എല്ലാം ഇഞ്ചമുള്ളാണ് കൂട്ട്, അയ്യോച്ചി സകല പാനും പിടിച്ചു കേട്ടോ. ണ്ടോ ഈ സാധനം നല്ല മുള്ളുള്ള സാധനമാണ്, ഇത് നമ്മുടെ പാൻഡേക്കട എല്ലാം പിടിച്ച് നാശമായിട്ടോ. ആയിരത്തി 1969 ഒന്ന് തിരിച്ചുപോയി ഈ കോളേജിലേക്ക് ഇങ്ങനെ ഓടിച്ചാടിയൊക്കെ നടന്ന ആ കുട്ടികളുടെ ആ ഒരേടയിലേക്ക് ഞാനങ്ങനെ തിരിച്ചുപോയി കേട്ടോ. ഇതുപോലുള്ള സ്റ്റെപ്പുകളൊക്കെ ഇരുന്ന് ഇവിടെ ഇരുന്ന് സ്വറ പറയുകയും വർത്തമാനം പറയുകയും കഥകൾ പറയുകയൊക്കെ ചെയ്ത ആ കുട്ടികളുടെ അടുത്തേക്ക് സത്യത്തിൽ ഞാൻ ഈ കോളേജിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഒന്ന് ഇഷ്ടപ്പെട്ടു എന്ന് എനിക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും കേട്ടോ. ഒരു ചരിത്രത്തിലെ ശേഷിപ്പാണ്, ഒരു പക്ഷേ ഈ ഫിത്തിയിലൊക്കെ അവരുടെ കൈപ്പാടുകൾ ഇങ്ങനെ പതിഞ്ഞിട്ടുണ്ടാകാം, ഈ ഫിത്തിയിലൊക്കെ അവരുടെ കഥകളൊക്കെ രചിച്ചിട്ടുണ്ടാകാം. ഇന്ന് ഒരു ചരിത്രത്തിൻ്റെ അവശേഷിപ്പായിട്ട് ഈ ബിൽഡിങ്ങുകൾ മാത്രമാണ് നിലനിൽക്കുന്നതെങ്കിലും ഇത് നമ്മളോട് വിളിച്ചു പറയുന്ന കഥകൾ എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിൻ്റെ കഥകളാണ്.
ഒരു ഈ കല്ലുകൾക്കൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കഥ പറയാനുണ്ട്. ഈ കല്ലുകൾക്കൊക്കെ ഇവിടെ നടന്ന പ്രണയത്തിന്റെയും അതുപോലെ ഇവിടെ നടന്ന സംഘടനകളുടെയും ഇവിടെ നടന്ന വിശേഷങ്ങളുടെയും ഒക്കെ ഒരു കഥ പറയാൻ ഇത് ഓരോ കല്ലുകളും ഇങ്ങനെ തയ്യാറായിട്ട് നമ്മളോട് നിൽക്കുന്ന പോലത്തെ ഒരു പ്രതീതിയാണ് ശരിക്കും ഈ കോളേജ് മലയിൽ നമുക്ക് വരുമ്പോൾ കിട്ടുന്നത് കേട്ടോ. ഇന്ന് ഈ കോളേജിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ശരിക്കും ഞാൻ പറഞ്ഞില്ലേ, ഫുള്ള് കാടൊക്കെയാണ്. അതെ, ഇവിടെയൊക്കെ ഒരുപാട് മരങ്ങളൊക്കെ ഇങ്ങനെ വളർന്ന് നിൽക്കുന്നുണ്ട്. അതൊക്കെയാണ് ഈ കോളേജിൻ്റെ ഇന്നത്തെ ഒരു അവസ്ഥ. പക്ഷേ ഇന്ന് ഇവിടെ വരുന്ന ആളുകളൊക്കെ ആ പഴയ കുട്ടികളെ ഓർമ്മിക്കാവുന്ന തക്കവണ്ണം ഇതുകൊണ്ട് ഈ ഭിത്തിയിലൊക്കെ എന്തൊക്കെയോ കോറി ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും വേറൊരു വൈബ് തന്നെയാണ് നമുക്കിവിടെ വന്നാൽ സമ്മാനിക്കുന്നത് കേട്ടോ. ശരിക്കും 1969 അല്ലെങ്കിൽ 70 കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്ന ടീച്ചേഴ്സ് അദ്ദേഹം ഈ ബോർഡിലൊക്കെ എഴുതി ഇങ്ങനെ പഠിപ്പിച്ചിരുന്ന ആ ഒരു ഓർമ്മ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നു. കയ്യിലിരുന്ന ഒരു കല്ല്, എവിടെയോ കിടന്ന് കിട്ടിയ ഒരു കല്ല് ഞാനെടുത്തു. ആ കല്ലെടുത്തിട്ട് ഇതേട്ടോ ഒരു കോളേജ് കാലമെന്ന് ഞാനിവിടെ എഴുതി ചേർക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് അന്ന് അവിടെ പഠിച്ചിരുന്ന കുട്ടികളൊക്കെ ഈ വീഡിയോസ് ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ അവരുടെയൊക്കെ ഓർമ്മയിലേക്ക് ഒരു റീവെൻഡ് ചെയ്യാനുള്ള ഒരു സാഹചര്യം സത്യത്തിൽ ഇവിടെ വന്നാൽ ഇപ്പോൾ ഉണ്ട്. ആ മതി. അപ്പം ഇപ്പം നിലവിലുണ്ടല്ലോ ഇവിടെ ഇങ്ങനെ ആളുകൾ വന്ന് ഈ കോളേജിൻ്റെ ഒരു ചരിത്രത്തെക്കുറിച്ച് പഠിച്ചു പോവുക മാത്രമല്ല, ഒരുപാട് ഫിലിമിൻ്റെ ലൊക്കേഷനാണ് ഈ ഒരു കോളേജ് കേട്ടോ. ടോവിന ഉൾപ്പെടെയുള്ള പ്രമുഖരായിട്ടുള്ള നടന്മാരൊക്കെ ഇവിടെ വന്ന് ഒരുപാട് ഫിലിമിന് വേണ്ടി ലൊക്കേഷനായിട്ട് ഇവിടെ അഭിനയിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയും കോളേജ് മല പ്രസിദ്ധമായിട്ടുള്ളൊരു സ്ഥലമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ കാടൊക്കെ വെട്ടിയിട്ട് ഒരു ചരിത്രത്തിലെ ഒരു ഭാഗമായിട്ട് സംരക്ഷിക്കണമെന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത്. അപ്പോൾ കൂടുതലെ ആ ഒരു ക്ലാസ് റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ വീണ്ടും താഴേക്ക് ഇങ്ങനെ സ്റ്റെപ്പുകൾ ഇറങ്ങി പോവുകയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ അന്ന് ഈ കല്ലുകളൊക്കെ ഇതേ മലയിൽ നിന്ന് തന്നെ വെട്ടിയുണ്ടാക്കി പണിതിരിക്കുന്ന ഒരു കോളേജാണ് നമ്മൾ ഈ കാണുന്ന കോളേജ് കേട്ടോ. അപ്പം ഈ കോളേജിൻ്റെ യഥാർത്ഥ ഒരു പേര് എന്ന് പറയുന്നത് DBS കോളേജ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ദേവസ്വം ബോർഡിൻ്റെ ശബരിഗിരി കോളേജ് എന്നാണ് ഇത് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള 4 കോളേജുകളിൽ ഒരു കോളേജാണ് നമ്മുടെ കട്ടപ്പനയിൽ 1969 ശേഷം ഏകദേശം 8 വർഷം പ്രവർത്തിച്ചിരുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ആ കാലഘട്ടത്തിൽ കേരളത്തിൽ 4 കോളേജുകളായിരുന്നു ഉണ്ടായിരുന്നത്. പരുമല, അതുപോലെ തലയോരപ്പറമ്പ്, ശാസ്താംകോട്ട, അങ്ങനെ 4 കോളേജുകളിൽ ഒന്നായിരുന്നു കട്ടപ്പനയിൽ ഈ നരിയം പാറ സ്ഥിതി ചെയ്തുകൊണ്ടിരുന്ന DBS കോളേജ്. നോക്കിയേ കോളേജിന്റെ ആ ബോർഡൊക്കെ ഇരിക്കുന്നുണ്ടോ ഈ ഭിത്തിയുടെ സൈഡിൽ, ആ ബോർഡൊക്കെ ഇരിക്കുന്നവർക്ക് ഇപ്പോൾ കുട്ടികളില്ല, പകരം ചെടികളും കാടുകളും മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം അതിൻ്റെ ഫുഡ് പിറ്റ് ഇതുണ്ടോ ഇവിടെ എല്ലാം ടീച്ചേഴ്സിന് കയറി നടന്ന് പഠിപ്പിക്കാനുള്ള ആ ഒരു കോളേജിൻ്റെ കാര്യങ്ങൾ, അങ്ങനെ എല്ലാം ഒരു എങ്ങനെയാണോ ഒരു കോളേജ് ഉണ്ടാകേണ്ടത് അങ്ങനെ തന്നെയായിരുന്നു ഈ കോളേജ് 69 കാലഘട്ടത്തിൽ പണിതിരുന്നത് കേട്ടോ. നിങ്ങൾ നോക്കിയാൽ ഇവിടെയൊക്കെ ശരിക്കും പള്ളയും പുല്ലും അതുപോലെ കാടൊക്കെ പിടിച്ച് ഇങ്ങനെ കിടക്കുകയാണ്. എത്രമാത്രം ഒരു ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയല്ലേ. അത്രമാത്രം പ്രകൃതി രമണീയമായിരിക്കുന്ന ഒരു സ്ഥലത്തായിരുന്നു അന്ന് ഈ കോളേജ് സ്ഥാപിച്ചതെന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. അന്ന് കട്ടപ്പന ഇന്നത്തെ പോലെ ഒന്നും വികസനമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. മാത്രമല്ല അയ്യപ്പൻ കോവിൽ എന്ന് പറയുന്ന ടൗണാണ് ആ കാലഘട്ടത്തിൽ വികസനത്തിലേക്ക് കടന്നു വന്നത്. പിന്നീട് ഇടുക്കി ഡാമിൻ്റെ നിർമ്മാണ കാലഘട്ടത്തിൽ അയ്യപ്പൻ കോവിൽ എന്ന് പറയുന്ന ആ ടൗണ് ഇല്ലാതായി പോവുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഏലപ്പാറ തൊട്ട് പീരുമേടിന് ഇപ്പുറമുള്ള അല്ലെങ്കിൽ കട്ടപ്പനയെന്നും അതുപോലെ നെടുങ്കണ്ടത്തു നിന്നുള്ള കുട്ടികളൊക്കെ ഒരുപക്ഷെ ഇവിടെ പഠിച്ചിരിക്കാം. ഏകദേശം 4 കിലോമീറ്റർ കട്ടപ്പനയെന്നും നരിയും പാറയെന്നൊക്കെ നല്ല കുത്തനെയുള്ള കയറ്റമൊക്കെ കയറി നടന്നു വേണം ഈ കോളേജിൽ പഠിക്കുവാൻ വേണ്ടി. അതിനെ ചൊല്ലി കുറേ സമര പരിപാടികളൊക്കെ പിന്നീട് ഇവിടെ ഉണ്ടാക്കുകയും അത് വലിയ സംഭവ വികാസങ്ങളിലേക്ക് ഇവിടെ കടന്നു പോകുകയും ചെയ്തു കേട്ടോ. അങ്ങനെയാണ് ഇപ്പോൾ നിലവിൽ കട്ടപ്പനയെ കാണുന്ന കട്ടപ്പന ഗവൺമെൻറ് കോളേജ് സ്ഥാപിതമായി. ശരിക്കും അനാഥകമായി കിടക്കുന്ന ഈ കോളേജിൻ്റെ മുറ്റത്ത് അല്ലെങ്കിൽ ഈ കോളേജിൻ്റെ വരാന്തയിൽ ഞാനും വിനോദചേട്ടനും മാത്രം. കോളേജിൻ്റെ വിശേഷങ്ങളൊക്കെ എല്ലാവരും കണ്ടില്ലേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാലഘട്ടത്തിൻ്റെ കാഴ്ചകളിലേക്ക്, ഒരുപാട് കാലഘട്ടത്തിൻ്റെ ചരിത്രത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു ചെറിയ എപ്പിസോഡായിരുന്നു കോളേജ് മല എന്ന് പറയുന്ന ഈ സ്ഥലം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോഴും ഇരിക്കുമ്പോൾ അന്നത്തെ കുട്ടികളുടെ ആ ഒച്ചപ്പാടും ബഹളവും അവരുടെ കടികളൊക്കെ ഇങ്ങനെ കാതിൽ ഇങ്ങനെ അലയടിക്കുകയാണ്. എന്താണേലും ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ബൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഓണാക്കി വെക്കുക. മാത്രമല്ല നമ്മുടെ ഫേസ്ബുക്ക് പേജുകളെ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യുവാനും മറക്കരുത്. മാത്രമല്ല വിനോദ ചേട്ടനും ഉണ്ട്, ചെറിയ ചാനലുണ്ട്, വിനോദ് ഇടുക്കി വ്ലോഗ്സ് എന്നാണ്. ചെറുതാണ് കേട്ടോ, വിനോദ ചേട്ടൻ ചെറുതാന്ന് പറയും.
സപ്പോർട്ട് ചാനലൊക്കെ ചെറുതാണെങ്കിലും നല്ല ഗ്രാമീണ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്ന ചാനലാണ്. അതുകൊണ്ട് എല്ലാവരും കയറി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വിനോ ഇടുക്കി വ്ലോഗ്സ്. അപ്പൊ അടുത്ത എപ്പിസോഡിൽ ഞങ്ങൾ കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.